എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചിയാന ഇതാ വൈഫോറിലേക്ക് വന്നിരിക്കുകയാണ് അവൾ ആ ഷെൽഫിന്റെ അകത്തൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴാണ് ആ പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അവളുടെ അസിസ്റ്റന്റ് ആയിരിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് അവളോട് പറയും പ്രസിഡന്റ് ഞാൻ എൻ്റെ എക്സ് വൈഫിൻ്റെ ഫ്രണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അവൾ എല്ലാത്തിനും റെഡിയാണ് നിങ്ങളും ആ സർപ്രൈസിന് വേണ്ടി റെഡി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചിയാനെ പറയും ഓൾമോസ്റ്റ് ഞാൻ അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് കോൾ കട്ട് ചെയ്തിട്ട് ചിയാഞ്ഞ വീണ്ടും അതിലൂടെ പുറത്തേക്ക് നോക്കും അപ്പം അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൾ ആ ഹാളിലേക്ക് ഇറങ്ങി ചെല്ലും പുറത്തേക്ക് ഇറങ്ങിയ പാടെ ചിയാഞ്ഞ അവളുടെ ഫോൺ ഉപയോഗിച്ച് അവിടെയെല്ലാം ഫോട്ടോ എടുക്കുന്നു അവളുടെ ഫോണിലെ ആ ഹാളിൻ്റെയും അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അവൾ ഇങ്ങനെ മനസ്സിൽ പറയും സോറി കേളെ ഇങ്ങനെ ചെയ്താൽ അത് പുറത്തറിഞ്ഞാല് നിന്റെ ജോലി പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ഇത് ചെയ്തേ പറ്റൂ നിന്റെ ജോലി പോയാൽ നിന്നെ ഇനി അങ്ങോട്ട് ഞാൻ നോക്കിക്കോളാം ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് ചിയാനിയ എന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാൻ തുടങ്ങും അപ്പോഴാണ് അവക്ക് ലിഫ്റ്റിൽ ആരോ വന്നിറങ്ങുന്ന ആ സൗണ്ട് കേൾക്കുന്നത് അപ്പ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മാറും ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേളിയായിരിക്കും അവളുടെ രണ്ട് കയ്യിലും ഒരുപാട് സാധനം ഉണ്ടാവും ചിയാനിയ എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു റൂം തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറുന്നു എന്നിട്ട് അവള് റൂമിന്റെയും ഫോട്ടോ എടുക്കാൻ തുടങ്ങും അത് ഷിയാവയുടെ റൂം ആയിരിക്കും അവിടെ നിന്ന് അവള് മറ്റൊരു ചിയാനി എത്തുന്നത് അവരുടെ വർക്ക്ഔട്ട് ചെയ്യുന്ന റൂമിലേക്കായിരിക്കും ലവ് ബോയ്സ് നാലു പേരും ഇപ്പോൾ ഇവിടെ ഒന്നിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇവരുടെ നാലു പേരുടെയും ഫോട്ടോ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ചിയാനി അവളുടെ ഫോൺ എടുത്തിട്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും പിന്നീട് ചിയാനി നടന്നെത്തുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അത് കാണുമ്പോൾ ചിയാനി മനസ്സിൽ ഇങ്ങനെ പറയും ആ കുറച്ചൊക്കെ മനുഷ്യത്വം സൂവിന്റെ ഉള്ളില് ഉണ്ടെന്നാ തോന്നുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും ഭംഗിയുള്ള സ്ഥലം അവർക്ക് വേണ്ടി അയാള് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവള് ആ സ്ഥലത്തിന്റെയും ഫോട്ടോസ് എടുക്കും അപ്പുറത്തെ പ്രസിഡന്റ് സുവിനെയും ലീനയാണ് കാണിക്കുന്നത് പ്രസിഡന്റ് സൂ ലീനയോട് ദേശത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സ്ത്രീ അകത്ത് കയറിയത് ആരാണ് അവർക്ക് പാസ്വേഡ് കൊടുത്തത് നീയാണോ ഇത്ര പെട്ടെന്ന് ചിയാനെ അകത്ത് കയറിയത് എന്ന് വിചാരിച്ചല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് അപ്പം ലീന അയാളോട് പറയും എന്തൊക്കെയായാലും അവർ നിങ്ങളുടെ ആന്റി അല്ലേ അപ്പം ഗ്രാനി അയാളുടെ വീട്ടിൽ കയറിയതിനെ കുറിച്ചാണ് പ്രസിഡന്റ് സൂ ചോദിക്കുന്നത് അതൊന്നും ഞാൻ ചോദിച്ചില്ല അവർക്ക് പാസ്വേഡ് കൊടുത്തത് നീയാണോ അല്ലയോ അത് മാത്രം എന്നോട് ഇപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ലീന ഇങ്ങനെ തലയാട്ടും ലീന ലീന ഞാൻ നിന്നിൽ വെച്ച വിശ്വാസമാണ് നീ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നത് നിന്നെക്കുറിച്ച് എനിക്ക് പോയ വിശ്വാസം നിനക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയൊരു ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നീ അത് ചെയ്യാൻ തയ്യാറാണോ പാഞ്ഞു വരുന്ന ഒരു വെടിയുണ്ടയെ പിടിച്ചു നിർത്താൻ പറഞ്ഞാൽ ഞാൻ അതെന്റെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു നിർത്തും അങ്ങനെ വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് പറയൂ എന്താ ഞാൻ ചെയ്യേണ്ടത് ഓഹോ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര ദൂരം വരെ നീ പോവാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൽ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പം നീ അതൊന്നും ചെയ്യണ്ട ഇപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്കോട് എൻ്റെ വാതില് നശിപ്പിക്കുക എന്നിട്ട് അതിനൊരു പുതിയ ലോക്ക് വാങ്ങി വാങ്ങിവെക്കു അത് കേട്ട പാതി ലീന അവിടെ നിന്നും ഓടും ഓടി ഒന്ന് എത്തുമ്പോൾ അവളൊന്ന് നിൽക്കും തിരിഞ്ഞ് നടന്ന് ചെന്നിട്ട് പ്രസിഡന്റ് സൂവിനോട് അവൾ പറയും പ്രസിഡന്റ് സൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വാതിലിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളുടെ പാസ്വേഡ് മാത്രം മാറ്റിയാൽ മതിയല്ലോ ഞോ വാതിൽ എന്ന് പറയുന്നത് എന്റെ ഒരു സംരക്ഷണ വലയമാണ് അത് ഒരു പ്രാവശ്യം നശിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അത് അത് തന്നെ ഉപയോഗിച്ചാൽ ഒരിക്കലും സംരക്ഷണം തോന്നില്ല അതുകൊണ്ട് അത് മാറ്റണം പിന്നെ ഒരു കാര്യം ഓർമ്മ വെച്ചോ പുതിയ വാതിലിന്റെ പാസ്വേർഡ് നിനക്കും എനിക്കും മാത്രം അറിയാൻ പാടുള്ളൂ വേറെ ആരും അത് അറിയരുത് ശരി മനസ്സിലായി ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കും പക്ഷേ ആൻ ഫുഷൻ അല്ലേ നിങ്ങളുടെ ഫാമിലി മെമ്പർ ഞാനല്ലോ പിന്നെ എന്താ ആൻഫുഷൻ അറിയാത്ത കാര്യം എനിക്കറിയാൻ പറ്റുമെന്ന് നിന്റെ ചോദ്യം ഒരു നല്ല ചോദ്യമാണ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ നീ ഡോർ മാറ്റം പാസ്വേഡ് ഞാൻ മാറ്റിക്കോളാം ഇന്ന് തൊട്ട് ജി ഫോർ മാത്രമാണ് എൻ്റെ ഫാമിലി മെമ്പർ എന്നിട്ട് സുലീനയെ നോക്കും അപ്പൊ ലീന വേഗം പറയും ഞാൻ പോയിട്ട് പാസ്വേഡ് മാറ്റിയിട്ട് വരാം കാരണം അവക്ക് മനസ്സിലായി പാസ്വേഡ് ഇനി കൂടുതൽ ഡയലോഗ് അടിച്ചാല് അവക്ക് ലാസ്റ്റ് പാസ്വേഡ് കിട്ടില്ല എന്ന് കേളിതാ ഒരുപാട് ഡ്രിങ്ക്സും ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് വൈ വൈഫോറിലേക്ക് വന്നിട്ട് അതെല്ലാം ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് അവൾ ഇന്ന് എന്തായാലും ഷിയാവിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നതാണ് തോന്നുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലോക്കേയും സൂലിയും വരുന്നത് അവൻ അവരവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കും ഇത് ബിയറാണോ എന്ന് അപ്പൊ അവള് പറയും അതെ ഇതാണ് ബിയർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കുടിച്ചു നോക്കാത്ത സാധനവും ദാ കുടിച്ചോളൂ എൻജോയ് ചെയ്തോളൂ ചെറിയ കുട്ടികൾക്ക് ടോയ്സ് കിട്ടുമ്പോൾ ഉള്ള സന്തോഷമല്ലേ ആ സന്തോഷമാണ് ലോക്കയുടെയും സൂളിയുടെയും മോത്ത് ലോക്കെ ആ ബോട്ടിൽ പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ കേലെ പറയും ഇതങ്ങനെ വെറുതെ കുടിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ സോറായിട്ടുള്ള നൂഡിൽസിന്റെ കൂടെയോ കുറച്ച് വേറെ എന്തെങ്കിലും സ്നാക്സിന്റെ കൂടെയാണ് കഴിക്കേണ്ടത് അതിന് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കേല അവരുടെ കയ്യിൽ നിന്നും ആ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ട് ടേബിളിൽ വെക്കും എന്നായിക്കോട്ടെ സ്നാക്സും കുട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സ്നാക്സ് എടുക്കാൻ നിൽക്കുമ്പോൾ കേല പറയും നിൽക്ക് നിൽക്ക് നിക്ക് നിൽക്ക് എന്നാ നിങ്ങൾ മാത്രം ഇവിടെ ബാക്കി രണ്ടുപേരും ഇവിടെ ഞങ്ങളുടെ കുളിയും ഡ്രസ്സ് മാറ്റിലൊക്കെ വേഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് പോന്നു അവരത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാ വെയിറ്റ് ചെയ്യേ അവ രണ്ടുപേരും കൂടി വരട്ടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരഞ്ചു പേരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഈ ഫുഡ് എല്ലാം കഴിക്കുന്നതാണ് എന്നാ ഷിയാവോ ഇതിലൊന്നും തന്നെ ഇൻട്രസ്റ്റഡല്ല അവന് ഒന്നും തന്നെ കഴിച്ചു നോക്കുന്നില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ വൈഫോറിൻ്റെ ബേ ഹൗസിന് ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ ചിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേളെ എല്ലാവർക്കും ചിയസ് ഒക്കെ കൊടുക്കുന്നു കണ്ടില്ലേ ഷിയാവോ ഇതിലൊന്നും താല്പര്യം അവിടെ തന്നെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടെന്ന് പറഞ്ഞിട്ട് ലോക്കെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ സൂലിക്കാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടാവുന്നില്ല കേളെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഷിയാവോ അവളോട് ചോദിക്കും നീ അല്ലേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹാങ് ഓവർ വളരെ ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിച്ചാലാണ് ഹാങ് ഓവർ ഉണ്ടാവുക അതുകൊണ്ട് ആ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും കുറച്ചുകൂടി കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഹാങ് ഒന്നും അറിയില്ല പിന്നെ എൻ്റെ ഹാങ് ഓവർ മാറ്റാൻ എനിക്ക് ഹണി വാട്ടർ ഉണ്ടാക്കി തരാനൊക്കെ ആളുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് ഹണി വാട്ടറിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ലോകെ അവളോട് ചോദിക്കും ഹണി വാട്ടറോ അതെന്താ സംഭവം അതെന്തിനാ യൂസ് ചെയ്യുന്നത് നിനക്കതിനെ കുറിച്ച് അറിയില്ലേ ഞാൻ വിചാരിച്ചേ നീയാണ് എനിക്ക് അത് ഉണ്ടാക്കി തന്നതെന്ന് അപ്പൊ നീയല്ല അത് അപ്പോൾ ലോക്കെ പറയും അത് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ അതെന്താ സംഭവം എന്ന് ഞാൻ നിന്നോട് ചോദിക്കോ ഷിയാവോയും അതൊക്കെ കേട്ടപ്പോ ഡ്രിങ്ക്സ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ നീയാണോ ഉണ്ടാക്കിയെന്നുള്ള അർത്ഥത്തില് ലോക്കെ സൂലിയെ നോക്കുമ്പോ അവനല്ല എന്ന തലയാട്ടം അപ്പൊ ലോകെ പറയും ആ എന്നാ പിന്നെ അത് നീയാനായിരിക്കുമെന്ന് അപ്പൊ നീ പറയും എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പോ കേളെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ കേൾക്കുന്നത് അപ്പോഴൊന്നും കേളിക്ക് അവള് ചിരി അടക്കാൻ കഴിയുന്നില്ല അപ്പോ ലോകെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണെന്ന് അപ്പൊ ഷിയാവ് അവനോട് പറയും എന്താ നിന്റെ പ്രശ്നം മിണ്ടാതിരുന്നിട്ട് അത് വേഗം തിന്നിട്ടും കുടിച്ചിട്ടും തീർക്കാൻ നോക്ക് ഇപ്പൊ ഇതാ എല്ലാവർക്കും മനസ്സിലായി ആ ഹണി വാട്ടറിന്റെ പിന്നിലുള്ള കൈകൾ ഷിയാവയുടെ തന്നെ ആണെന്ന് എന്നിട്ട് അവന്റെ ഒഴിച്ച ഗ്ലാസ്സിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് അവിടെ വെക്കും അപ്പൊ കേളില് ചോദിക്കും എന്താ ഇത് ഒരു ഗ്ലാസ് ഫുള്ള് പോലും നിനക്ക് കുടിച്ചു തീർക്കാൻ അറിയില്ലേ അതൊരു ഗ്ലാസ് മൊത്തം കുടിച്ചു തീർക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല അതെ ഇങ്ങോട്ട് നോക്ക് ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് കേളെ അവളുടെ ഗ്ലാസ് എടുത്തിട്ട് ഷിയാവയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അതങ്ങ് ഫുള്ളായിട്ട് കുടിച്ചു തീർത്തിട്ടങ്ങ് കാണിച്ചു കൊടുക്കും അപ്പോൾ ലോകെ പറയും ഒരു പെണ്ണായ കേളെ വരതാ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു തീർത്തു എന്നിട്ടും ആണായ നിന്നെ കൊണ്ടതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് കേട്ടോ ഷിയാവോ അങ്ങനെ പറഞ്ഞു കൊടുക്കും ലോകെ അല്ല പിന്നെ അപ്പൊ ആ ബാക്കി ഉണ്ടായിരുന്നത് കൂടി അങ്ങ് വലിച്ചു കുടിച്ച് തീർക്കും നമുക്കിനി അടുത്ത റൗണ്ട് കുടിക്കാന്ന് പറഞ്ഞിട്ട് ലോക്കെ പറയുമ്പോൾ കേലെ ദാ ഞാൻ നിനക്ക് ഒഴിച്ചു തരാ പറഞ്ഞിട്ട് ഷിയാവയ്ക്ക് ഒഴിച്ചു കൊടുക്കും ചിയസ് പറയാൻ എണീക്കാതിരിക്കുന്ന ഷിയാവോനെ കേലെ വലിച്ചെണീപ്പിക്കും പാവം എന്ത് നല്ല കുട്ടിയായിരുന്നു ദേ അവള് അവനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു ഇതെല്ലാം ഷിയാനി ആ ഒരു സൈഡിൽ നിന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അവള് അകത്ത് കയറിയ കാര്യം കേലയും ആരും അറിഞ്ഞിട്ടില്ല അവരെല്ലാരും ഒന്നിച്ചിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഫോട്ടോയും ചിയാനി എടുക്കുന്നു ലോക്കെ നല്ല പൂസായി കഴിഞ്ഞു ലോക്കെ മാത്രമല്ല വേണോ വേണ്ട എന്ന് വിചാരിച്ച് കുടിച്ചുകൊണ്ടിരുന്ന ക്ഷിയാവോയ്ക്കും ഇപ്പം ഇതാ എണീറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ലോക്കേനെയും കൂട്ടിയിട്ട് സൂലി റൂമിൽ പോകും അതുപോലെ ക്ഷിയാവോനെ കൊണ്ടുവിടാൻ വേണ്ടി കേലയും പോവും പിന്നെ അവിടെ ടേബിളില് നിയൻ മാത്രമാവും ലാസ്റ്റ് എല്ലാവരും പോയതിനു ശേഷം നീയാനും അവിടെ നിന്ന് എണീറ്റ് പോവും ഞാൻ വിചാരിച്ചു നീയാൻ അവിടെ ഇരുന്നിട്ട് ചിയാനി അവനും കൂടി ഡ്രിങ്ക്സ് കഴിച്ചില്ലേ അതൊക്കെ ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നു എവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അപ്പൊ ചിയനി ഇങ്ങനെ പറയും കേലയ്ക്ക് ഇവിടെ ബാർഗുകളുടെ ജോലിയും കൂടിയുണ്ടോ കേള ഇതാ ഷിയാവനെ താങ്ങി പിടിച്ചു കൊണ്ടു വന്നിട്ട് ബെഡിലേക്കിടും എന്നിട്ട് അവന് തലയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോ അവന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പൊ ഷിയാവ പറയും എനിക്ക് തല ഇറങ്ങുന്നു അത് കേൾക്കുമ്പോ കേലയ്ക്ക് സന്തോഷാവും കാരണം അത് തന്നെയായിരുന്നല്ലോ അവളുടെ ആവശ്യവും എന്നിട്ട് കേല് അവരോട് പറയും എന്നാൽ നമുക്കൊരു ഗെയിം കളിക്കാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന്റെ ഉത്തരം നീ എനിക്ക് തരണം ഓക്കെ എന്ന് പറയും ഷിയാവോ നീ ഇവിടുന്ന് എത്ര പ്രാവശ്യം പുറത്തു പോയിട്ടുണ്ട് ഞാനിവിടുന്ന് ആകെ ഒരൊറ്റ പ്രാവശ്യം പുറത്തു പോയിട്ടുള്ളത് ഷിയാവോ കണ്ണടച്ചുകൊണ്ട് അവനോട് മറുപടി പറയും നീ എവിടെയെ പോയെ എന്തിനാ പോയെ അവിടെ പോയിട്ട് നീ എന്താ ചെയ്തേ പുറത്തു പോയിട്ട് ഞാൻ ഒരാളെ കണ്ടു ആരെ ആരെ നീ കണ്ടേ ആണിനെയാണോ പെണ്ണിനെയാണോ അതിന് ഷിയാവോ ഇരുന്ന് മറുപടി കിട്ടില്ല അപ്പോഴേക്കും അവന്റെ ബോധം ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും ഷിയാവോ ഷിയാവോ എനിക്ക് ഇത് പറ ഇതും കൂടി പറഞ്ഞിട്ട് നീ ഉറങ്ങിക്കോ എന്നിങ്ങനെ അവൾ ഇങ്ങനെ അവനെ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ അപ്പേക്കും ഉറങ്ങിയിട്ടുണ്ടാവും ഹോ കഷ്ടായിപ്പോ എന്നും പറഞ്ഞിട്ട് കേളെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കും അങ്ങനെ ചെയ്യാനേതാ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ എത്തി ആ സ്വിമ്മിങ് പൂളെല്ലാം കണ്ടിട്ട് അവൾ ആ ഗന്ധം വിട്ടിരിക്കാണ് ആ ഏരിയയുടെ ഫോട്ടോയും അവൾ അവളുടെ ഫോണിൽ പകർത്തി പ്രൈവറ്റ് ജിം ൈവറ്റ് പൂൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര പാവാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അവൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ നിൽക്കും അപ്പാണ് പുറകിലൂടെ നിയാൻ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ ഒരു പെണ്ണിനെ കാണുമ്പോൾ നിയാൻ ചോദിക്കും ആരാത് അവൾ ആരോ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ചിയാനിയ ഒന്ന് ഞെട്ടും അവൾ പെട്ടെന്ന് തന്നെ ആരും കാണാതെ ആ ഫോൺ എടുത്തിട്ട് ഒളിപ്പിച്ചു വെക്കും അപ്പൊ നിയാൻ വീണ്ടും പറയും തിരിയേ അപ്പൊ ചിയാനിയ നിയാന്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയും സർപ്രൈസ് ചിയാനിയ അവടെ അകത്ത് കാണുമ്പോൾ നിയാൻ ആകഞ്ഞ് ടിപ്പണ്ടാർ അടങ്ങിപ്പോവും അപ്പോഴത്തെ കേളേ ഷിയാവനെ ശരിക്ക് കിടത്തിക്കൊടുത്ത് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുക്ക് കാണുന്നത് അപ്പോൾ അത് അവൾ എടുത്തു നോക്കും ഫാമിലി മെഡിക്കൽ ഗൈഡ് എന്നാണ് ആ ബുക്കിൻ്റെ പേര് അതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഭാഗത്തെത്തുമ്പോൾ അവളിങ്ങനെ ഒരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്തത് കാണും അപ്പോൾ അത് അതവളിങ്ങനെ അടുത്ത് വെച്ചിട്ട് വായിച്ച് നോക്കുമ്പോൾ അതിലുണ്ടാവും ആ ഹണി വാട്ടർ ഇല്ലേ ഹാങ് ഓവറിനുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ ആ ലൈനായിരിക്കും അവനങ്ങനെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഓൾറെഡി കേളയ്ക്ക് അറിയാം അത് ഷിയാവോ ആണ് ചെയ്തതെന്ന് ഇപ്പൊ ഇതും കൂടി അവക്ക് മനസ്സിലാവുമ്പോ അവക്കൊരുപാട് സന്തോഷാവും പിന്നെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ ആ ബുക്കിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടും അമ്മയും രണ്ട് ആൺമക്കളുമായിരിക്കും ആ ഫോട്ടോയിൽ ഉണ്ടാവുക അതിൽ മൂത്ത കുട്ടിയുടെ കയ്യിൽ ഷിയാവോ ഇപ്പൊ കൊണ്ട് നടക്കുന്ന ബിയർ ഉണ്ടാവും അപ്പൊ കേലെ ആ പണ്ട് അവൾ ആ ടെഡി ബിയർ എടുത്തിട്ട് വാഷ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കും ആ ടെഡി ബിയർ അല്ല അവന് ഇമ്പോർട്ടന്റ് അത് കൊടുത്ത ആളാണ് അവന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് ഓർത്തുകൊണ്ട് അവൾ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയും ഷിയാവയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് അയാള് കൊടുത്ത ബിയറും എന്നിട്ട് എന്നിട്ടവള് ഷിയാവേന ഇങ്ങനെ നോക്കും അപ്പുറത്തുതാ നിയാൻ ഷിയാനിയെ ആരും കാണാതെ അവന്റെ റൂമിലേക്ക് കൊണ്ടുവന്നത് കഥ കിടക്കിയാണ് ആ നീ എന്ത് പിടുത്ത എന്റെ കയ്യില് പിടിക്കുന്നേ എന്ത് വേദനയാ അപ്പൊ നീ യാൻ ചോദിക്കും നീ എങ്ങനെ എങ്ങനെയാകത്തേക്ക് വന്നേ ആ പാസേജിലൂടെ നിനക്ക് കേലയാണോ ആ വഴി കാണിച്ചു തന്നത് അതെയെന്ന് ഷിയാനിയെ തലയാട്ടും അപ്പൊ നീ ഞാൻ പറയും ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരാൻ പാടില്ല നീ ഇതിന്റെ അകത്ത് കയറുന്നത് ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അത്രയ്ക്കും വലിയ പ്രത്യാഘാതങ്ങളോ എന്താണത് എന്നെ മിസ്റ്റർ കൊല്ലുമോ അത് കേട്ട് കഴിയുമ്പോൾ നീ ഞാനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവന്റെ ബെഡ് പോയിരിക്കും അവന് മനസ്സിലാവും ഇനി ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എന്നിട്ട് അവൻ അവളോട് ചോദിക്കും എന്താ നിനക്ക് പ്രാവശ്യം വേണ്ടത് ഞാൻ നിന്നെ കാണാൻ വന്നതാണ് ഈ റൂമിലുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ട് തോന്നുന്നു നിനക്ക് പൈലറ്റുകളെ കുറിച്ച് വളരെയധികം അറിവുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയും നീ യാൻ അപ്പോഴാണ് ചിയാനിയ അവിടെ നിന്നും ഒരു ബുക്ക് എടുക്കുന്നത് ആ ബുക്കിന്റെ പേരാണ് അസ്തിത്വം അഥവാ എക്സിസ്റ്റൻസ് എന്നിട്ട് ചിയാനിയ പറയും നീ ഉണ്ടെന്ന് നീ പറഞ്ഞപ്പോ അത് സത്യമായിരുന്നല്ലേ ഞാൻ വിചാരിച്ചത് നീ കള്ളം പറയുകയാണെന്നാ നീ എന്താ അങ്ങനെ വിചാരിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിന്നോട് ഗെയിമിലൂടെ സമ്പാദിക്കുന്നത് വിർച്വൽ ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിലും ശരിക്ക് ഞാനുണ്ട് നിനക്ക് എന്നെ വിശ്വസിക്കാം അപ്പോഴാണ് അവരുടെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നീ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ട് പറയും ഓ നോ പ്രസിഡൻ സു ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ പ്രസിഡൻസു ഹാളിലുണ്ടാവും ഞാൻ അങ്ങോട്ടേക്ക് ഓടിക്കിതച്ചെത്തും പ്രസിഡൻസു എന്ന് പറയുമ്പോൾ പ്രസിഡൻസു ചോദിക്കും എന്താ നീ മാത്രം ബാക്കിയുള്ളവരെയോടെ എനിക്ക് അവരെ കൂടെ കാണണം അപ്പോൾ നീ ഞാൻ പറയും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റിയ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെയും ഷിയാവും ആകെ വെള്ളം അടിച്ച് ബോധം കെട്ടി ദാ സൂലി ലോക്കേനെ ഷോൾഡർ പിടിച്ചിട്ട് കൊണ്ടുവരും ലോക്കയാണെങ്കിൽ നാലു കായലിലാണ് നിയാനിത ഷിയാവനെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവനും ഒട്ടും സ്വഭാവമില്ല ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് നമുക്ക് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ